ദിവസമായി കണ്ടിട്ട്. പ്രൈസ് ലോർഡ്. ഈ അപ്ഡേഷന് ശേഷം, ഈ അപ്ഡേഷന് ശേഷം, ന്യൂ അപ്ഡേഷന് ശേഷം വലിയ പാട് കേറാൻ. ഞങ്ങൾ ഇന്ന് ഒരു വിഷയം ഇട്ടിരിക്കുന്ന ടോപ്പിക്ക് ഖുർആൻ 102 പശു എഴുതിയ 2-ാം അധ്യായം പശു എഴുതിയത്, അതിന്റെ 108-ാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സത്യവിശ്വാസം വിട്ടിട്ട് നേർമാർഗത്തിൽ നിന്നും മാറിപ്പോയവര്. അപ്പൊ എന്നാ വിചാരിച്ച് ഈ സത്യവിശ്വാസികളെ നേർമാർഗം ഒന്ന് പഠിക്കാമെന്ന്, അതിൽ ചിലപ്പോൾ ഉത്തമ മാതൃക കാണുമെന്നാണ് ചിന്തിക്കുന്നത്. പാസ്റ്ററിന് മനസ്സിലായോ? ഇന്നത്തെ ചർച്ച ഏതായിരുന്നു? ഇപ്പൊ അപ്പം രാവിലത്തെ രാവിലത്തെ ഒരു ദാരിമി, നമ്മുടെ സഹോദരിയുടെ നാക്കരിയോ എന്ന് പറഞ്ഞ ആ ദാരിമി വന്നിട്ട് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. ആ മെസ്സേജ് ഇട്ടത് ഞാൻ ഒന്ന് നോക്കട്ടെ, ആ മെസ്സേജ് എങ്ങനെയാണെന്ന് എഴുതിയിരിക്കുന്നത്. സഹോദരി തന്നെ പറയാം, ആ മെസ്സേജ് ഞാൻ കണ്ടായിരുന്നു, അത് നോക്കട്ടെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. ആ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ഒന്ന് പറഞ്ഞേരെ സഹോദരി, ആ മെസ്സേജ് ഒന്ന് പറഞ്ഞേരെ നമ്മുടെ നമ്മുടെ പാസ്റ്റർ ഒന്ന് കേൾക്ക്. പറയാൻ കൊള്ളാത്ത കാര്യമാണ് അയാൾ എഴുതിയിട്ടത്, പക്ഷെ അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. ദാരിമി ഉസ്താദ് താഴെ വന്നിരുന്നപ്പോ അച്ചമഞ്ഞു ബ്രദർ തന്റെ സ്വതസിദ്ധമായ വളരെ സ്നേഹപൂർവ്വം മുകളിലേക്ക് ക്ഷണിച്ചു. മുകളിലേക്ക് ക്ഷണിച്ചിട്ട് അച്ചമഞ്ഞു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ദാരിമി ഉസ്താദ് അങ്ങനെ നാവ് അറിയണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ആ സമയത്തെ ഒരു ഊക്കത്തിന് പറഞ്ഞതായിരിക്കും, അങ്ങനെയൊന്നും ആയിരിക്കില്ല അദ്ദേഹം ചിന്തിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിരോധവുമില്ല താങ്കൾക്ക് മുകളിലേക്ക് വരാമെന്ന് അച്ചമഞ്ഞു സാർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് അച്ചമ്മ സാറെ, അവർക്ക് അദ്ദേഹം തന്നെ പറയട്ടെ അങ്ങനെയാണ്, അറിയാതെ ഒരു രോഷത്തിൽ പറഞ്ഞു പോയതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മുകളിൽ വന്ന് പറയട്ടെ, അദ്ദേഹം മുകളിൽ വരട്ടെ എന്ന് പറഞ്ഞ് ഞാനും വിളിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഇയാൾ മുകളിൽ വരാതെ താഴെ എഴുതിയിട്ടു, ആൺവേശ്യകളും പെൺവേശ്യകളും സെക്സ് ക്ലാസ് എടുക്കുന്നത് കണ്ടു പഠിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന്. അപ്പോൾ ഞാൻ ഉടനെ എന്റെ മനസ്സിൽ വന്നത് കർത്താവ് പറഞ്ഞ വചനം, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വായ പ്രസ്താവിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹം ഇവിടെ പ്രസ്താവിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ട ഉടനെ ആൾ ഉടനെ സ്കൂട്ടായി പോവുകയും ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് നന്നായി കാര്യം, ഖുർആൻ വായിച്ച പോരെ, അനായാസന പഠിക്കാമല്ലോ അല്ലേ? ഇത് പഠിച്ചാലും ഞങ്ങള് ഖുറാനും ഹദീസും വായിച്ചത് കേട്ടിട്ടാണ് ഇദ്ദേഹം അത് പറഞ്ഞത്. അദ്ദേഹം അത് പറഞ്ഞത് ഞങ്ങൾ ഖുറാനും ഹദീസുകളും അല്ലേ ഇവിടെ വായിച്ച് പഠിപ്പിക്കുന്നത്, അപ്പോൾ അത് സെക്സ് ക്ലാസ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നിയതിൽ അതിശയമില്ല. പാസ്റ്റർ പറഞ്ഞോളൂ ഇനി മറുപടി. വലിയ അതിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടൊന്നും തോന്നേണ്ടതില്ല, കാരണം ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വചനം കൂടെ ചേർത്ത് പറയാം, സത്യവിശ്വാസ പാത വിട്ട് പിന്തിരിയുന്നവരെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഈ സത്യവിശ്വാസം നിർവചിക്കണമല്ലോ, ഓരോന്നിനും നിർവചനം വേണം. എന്താണ് ഈ സത്യം, എന്താണ് സത്യവിശ്വാസം? നമ്മൾ പണ്ട് ആരിഫ് മദനിയൊക്കെ ആയിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ ഏക സത്യ ദൈവം ഇസ്ലാമിലോ ക്രിസ്ത്യാനിറ്റിയിലോ, അപ്പൊ അതിൽ ഏകം മാത്രം എടുത്താൽ പോരാ. ഈ ഒരാള് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല, ആൾ ദൈവമാണോ സത്യദൈവമാണോ, ഇതെല്ലാം വിശകലനം ചെയ്യേണ്ട ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പം നമ്മൾ ആ ഡിബേറ്റിൽ ഞാനും സിജോയും ആയിരുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മളവിടെ ഏകം എന്ന കണക്ക് അവിടെ നിൽക്കട്ടെ, ഇത് സത്യവും ഇല്ല ദൈവവും ഇല്ല, ദൈവം അല്ല അള്ളാഹു എന്ന ഒരു വസ്തുത കൃത്യമായി തന്നെ തെളിയിക്കുകയും മുഹമ്മദിന് വളരെ താഴെ ഒരു രണ്ടാമനായി നിന്ന് മുഹമ്മദിൻ്റെ ഇപ്പൊ ഈ ദാരിമി പറഞ്ഞ പോലെയുള്ള ഇഷ്ടങ്ങളെ സാധിച്ചു കൊടുക്കത്തക്ക വിധം ഒരാജ്ഞാനുവർത്തി മാത്രമായി ഒതുങ്ങുന്ന അള്ളാഹയാണ് നമ്മൾ ഖുർആനിലും ഇസ്ലാമിക ചരിത്രത്തിലും ഒക്കെ കാണുന്നത്. എന്നതുപോലെ സത്യവിശ്വാസം, എന്താണ് സത്യം, എന്തുതരം സത്യമാണ് അവിടെ ലഭിക്കുന്നത്, എന്തുതരം ധാർമ്മിക മൂല്യമാണ് നമുക്കവിടെ ലഭ്യമാകുന്നത്, അതിന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ കഴിഞ്ഞൊരു ദിവസത്തിൻ്റെ പ്രത്യേകത നബി ദിനമായിരുന്നല്ലോ. ആ നബി ദിനത്തിൽ അവർക്കേറെ പ്രിയങ്കരനായ ദൈവത്തെക്കാൾ അവർ വില കൽപ്പിക്കുന്ന മുഹമ്മദിൻ്റെ
ജന്മദിവസം പാകിസ്ഥാനിൽ ആഘോഷിച്ചത് മനുഷ്യബോംബുകൾ തെരുവീതിയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ്. ഏതാണ്ട് 53 ദാരുണ മരണങ്ങൾ, ഇതര അനർത്ഥങ്ങൾ, അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഇതിന് ഇത് അവിടെ ആരും പോയിട്ട് ഇവരോട് എതിരുള്ള മനുഷ്യരോ ഹിന്ദുക്കളോ ക്രൈസ്തവരോ നക്സലുകളോ ഒന്നും ചെയ്യുന്നില്ല. മതപരമായൊരു ചിന്തയുടെ ജീർണത, അതിന് ആ ഗോത്രവർഗകാല വ്യാഖ്യാനവും അർത്ഥവും കൊടുത്തുകൊണ്ട്, ആ അർത്ഥം തന്നെയാണ് ശരിയും, ആ പൊട്ടിത്തെറിച്ചവരാണ് കറക്റ്റ് ആ മതപ്രകാരം, അതാണ് അവരുടെ സത്യപാത. അല്ലാതെ ഇന്ന് പറയുന്ന പോലെയുള്ള ഒരു വിശ്വാസ സംഹിതയല്ല അത് പേറുന്നത്. ഇപ്പോൾ സമാധാന കാംക്ഷികളായ ഇസ്ലാമിക് മൂവ്മെന്റുകളുണ്ട് എന്ന് പറയുന്ന, ഇപ്പോൾ മുസ്ലിം ലീഗ്, ഇവരാരും ഒരു ബോംബ് സ്ഫോടനം നടത്തുവോ അല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ അറിവിലില്ല. ചെറിയ കലഹങ്ങളൊക്കെ രാഷ്ട്രീയ കലാപങ്ങളുടെ കൂടെ അവരുടെ പേരിലും കൊലപാതകങ്ങളൊക്കെ പറയുന്നു, ഇടതുപക്ഷത്തിൻ്റെ പേരിലും എല്ലാവരുടെയും പേര് പറയുന്ന പോലെ ലീഗിൻ്റെ പേരിലും കൊല രാഷ്ട്രീയം പറയുന്നുണ്ട് എന്ന് തോന്നിച്ചാൽ, മതപരമായ ആശയത്തിന് ലക്ഷ്യത്തിന് വേണ്ടി അവരാരും അത് ചെയ്തതായിട്ട് അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർക്ക് അവരുടെ തത്വസംഹിത പ്രസംഗിച്ച ആളെ കൂട്ടാൻ കഴിയില്ല. അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ വാരിയംകുന്നൻ പ്രകീർത്തിക്കപ്പെട്ടത് സ്വാതന്ത്ര്യ സമരത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നാണ്. ഈ വാരിയംകുന്നൻ അതിന് പകരം വെച്ച ബദൽ എന്താണ്, തുർക്കി ആധിപത്യത്തിൽ നിൽക്കുന്ന സുൽത്താന്റെ കീഴിൽ ഈ ഈ രാജ്യം അവരും അമരുക എന്നുള്ളതാണ്. എപ്പോഴാണ് വാരിയംകുന്നനും ഒക്കെ ശരിക്ക് ഇതിനെതിരെ കലഹം ഉയർത്തുന്നത്? ഈ തുർക്കികളെ ആക്രമിച്ചു തുടങ്ങിയപ്പോഴാണ്, ദൂരെയുള്ള തുർക്കിയെ ആക്രമിച്ചപ്പോഴാണ് സ്വാതന്ത്ര്യം എന്നൊരു ബോധം വരുന്നത്. ഈ ഒരു കാര്യം ഓർത്തോണം. അപ്പോൾ ഒരു പാൻ ഇസ്ലാമിക് ലോകം സ്വപ്നം കണ്ടുകൊണ്ട് ആണ് ശരിക്കും മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് ആ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് സാന്ദർഭികമായി ഇടതുപക്ഷത്തോ അതല്ലെങ്കിൽ UDFലോ ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ചില മറ്റ് അജണ്ടകൾ നടപ്പിലാക്കുന്നു. ഇത് ആഗോള ഇസ്ലാമിൻ്റെ ഒരടവ് നയം തന്നെയാണ്. ചിലരതിൽ സമാധാന കാംക്ഷികളായി വർത്തിക്കും, ചിലർ തീവ്രവാദികളായിട്ട് യഥാർത്ഥ ഇസ്ലാമിനെ പ്രതികരിക്കും. അപ്പം ഈ മാർഗം വിട്ടുപോകുന്നവനോട് പെരുമാറേണ്ട രീതികളൊക്കെ ക്രൂരമായി തന്നെ ഈ അൽബക്കറയിൽ എഴുതി വച്ചിട്ടുണ്ട്. അൽബക്കറയിലും തൗബയിലും ഒക്കെ എഴുതി വച്ചിട്ടുള്ള ക്രൂരതകൾ വിവരണാതീതമാണ്. അപ്പോൾ വിട്ടുപോകുന്നു എന്നുള്ളത് ഒരു തരം കൊല, ഇനി സ്വീകരിക്കാതിരിക്കുന്നത് അതിനെ ആക്രമണം ഇതേ രീപത്തിലാണ് അഴിച്ചുവിടുന്നത്. അപ്പോൾ ആക്രമണം കൂടാതെ നിലനിൽപ്പില്ലാത്ത ഒരു തത്വസംഹിതയാണ്. നമുക്കത് എപ്പോഴും മനസ്സിലാകും. നബിയുടെ കാലവും അതിനുശേഷമുള്ള കാലവും ഒക്കെ തന്നെ കൃത്യമായി ചോര ചൊരിഞ്ഞുകൊണ്ട് മതം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മൂവ്മെൻ്റാണത്. ഇനി ഇതിന് ബദലായിട്ടൊക്കെ ചില പോസ്റ്റുകൾ കാണാറുണ്ട്. ഞാനൊരു രസകരമായ പോസ്റ്റ് കണ്ടു, മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക, ഒന്നാം ലോകമായുത്തം മുസ്ലിങ്ങളെല്ലാം നടത്തിയത്, രണ്ടാം ലോകമായുത്തം മുസ്ലിങ്ങളെല്ലാം നടത്തിയത്, അങ്ങനെ കുറേ വാറുകളുടെ പേര് പറയും, യുക്രൈൻ റഷ്യ കലാപം മുസ്ലിങ്ങളല്ല, ഇത് ആരും ക്രിസ്ത്യാനികളും അല്ല, ഒന്നാം ലോകമായുത്തം ക്രിസ്ത്യാനി ചെയ്താണോ അല്ല ഹിന്ദുക്കൾ ചെയ്താണോ? അത് പൊളിറ്റിക്സ് അല്ലേ? അല്ലാതെ അവിടെ കൊണ്ട് പള്ളി സ്ഥാപിക്കാനോ ക്രിസ്തു വിശ്വാസം പ്രചരിപ്പിക്കാനാണോ വേൾഡ് വാർ നടന്നേ? ആ വേൾഡ് വാറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇന്ത്യ പോലും പങ്കെടുത്തില്ലേ? അപ്പൊ അതിൽ ഇന്ത്യക്കാരായ മുസ്ലിം ക്രിസ്ത്യൻ പടയാളികളൊക്കെ ഇല്ലേ? ആ കാരണം നമ്മൾ ബ്രിട്ടന്റെ കൂടെയാണ്, ബ്രിട്ടന്റെ കൂടെ നിന്നുകൊണ്ട് അക്കാലത്ത് ഫസ്റ്റ് വേൾഡ് വാറിലും സെക്കൻഡ് വേൾഡ് വാറിലും ഒക്കെ തന്നെ ബ്രിട്ടനൊപ്പം നിൽക്കേണ്ടി വന്നു. കോമൺ നമ്മൾ കോമൺവെൽത്തിന്റെ ഭാഗമായിരുന്നു, അങ്ങനെ നിൽക്കേണ്ടി വന്നു. അപ്പൊ ഇതെങ്ങനെ മതപരമായ യുദ്ധമാകുന്നേ? പൊളിറ്റിക്കൽ വാർ വേറെയാണ്. അപ്പൊ ആ പൊളിറ്റിക്കൽ വാറിലേക്ക് എല്ലാവരും പോയി പങ്കെടുക്കുന്നില്ല. ആ വാറിലേക്ക് പോകുന്നത് അതിന് നമ്മൾ ശമ്പളം കൊടുത്താക്കിയിട്ടുള്ള നമ്മുടെ സൈനികരാണ് വാറിന് വേണ്ടി പോകുന്നത്. അതിനെ മതപരമായിട്ട് നമുക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വേൾഡ് വാറിലെല്ലാം ലക്ഷക്കണക്കിന് മനുഷ്യർ, കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നത് ക്രൈസ്തവരാണ് എന്ന നിലയിലെ ഭാഷ്യം തെറ്റാണ്. അപ്പോൾ അതിന് കാരണം ഒരു മതപരമായ അജണ്ടയിൽ കൊല്ലുന്നതാണ് ശരിക്കും മതത്തിൻ്റെ യുദ്ധം എന്ന് പറയുന്നത്. മതപരമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് എവിടെയാണ് ക്രിസ്ത്യാനിറ്റി യുദ്ധം ചെയ്തേ? എത്ര വരെയാണ് അങ്ങനെ കൊന്നൊടുക്കിയത്? അല്ലെങ്കിൽ നിങ്ങൾ ഈ യു ടേക്ക് ഇസ് ക്രിസ്ത്യാനിറ്റി അതർവൈസ് യു വിൽ അറ്റാക്ക് അങ്ങനെ ഒരു സ്ലോഗൻ എവിടെ ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടായിട്ടുള്ളത്? എവിടെങ്കിലും ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും സമാധാന ഭേദദണ്ഡങ്ങളിലൂടെ ക്രിസ്ത്യാനിറ്റി മതം പ്രചരിപ്പിച്ചിട്ടില്ല. അത് മറ്റ് ഹിന്ദുക്കളും ചെയ്തതായിട്ട് എനിക്കറിയില്ല, അത്തരത്തിലെ കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്കറിയില്ല. മറിച്ച് ഇവിടെ സംഭവിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടത് ഇവിടേക്ക് വന്ന അറബികളാകട്ടെ മറ്റ് ആളുകളാകട്ടെ ക്രമേണ പല രൂപത്തിൽ, ഒന്നുകിൽ കല്യാണം കഴിച്ചോ അതല്ലെങ്കിൽ അവരുടെ മതത്തിലേക്ക് നിർബന്ധപുരസരം ചേർത്തോ എത്രയോ ആളുകളെ, നായർ പടയാളികളെ എത്ര കണ്ട് ഇവിടാക്കിയിട്ടുണ്ട്.
അപ്പൊ ഇനി ഇത് വിട്ടുപോയാലുള്ള സ്ഥിതി എന്താ? അവരെ വളരെ ദാരുണമായി കൊന്നുകളയ്യ. അപ്പൊ നിസാരമായ ഒരു മതവിമർശനത്തിന് പോലും കിട്ടുന്ന ഇഷ്ട ഭീകരമാണ്. അപ്പൊ ഞാൻ ഓർക്കുന്നത് നമ്മുടെ ശ്രീ മദനിയുടെ ഒരു പ്രഭാഷണമാണ്. ആ മദനിയുടെ പ്രഭാഷണം വളരെ ഫേമസ് ആയിരുന്നു. മുഹമ്മദിനെ ഒരു ആള് ആക്ഷേപിച്ചു, മുഹമ്മദെ ആണത്തമുള്ള ഒരുത്തൻ നിന്റെ കൂടെ ഇല്ലേ എന്നങ്ങാണ്ട് ചോദിച്ചപ്പോ ഒരു പയ്യൻ ഇറങ്ങി ചെന്നു. ആ പയ്യൻ വെല്ലുവിളിച്ചവന്റെ മോനായിരുന്നെന്നും അപ്പനും മോനും തമ്മിൽ ഏറ്റുമുട്ടിയെന്നും അപ്പന്റെ തല അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയർന്നെന്നും മദനി പറയുമ്പോൾ അത് മദനി യുദ്ധം ചെയ്ത പോലെ നമുക്ക് തോന്നും. അത്ര രസകരമാണ് അവതരിപ്പിക്കുന്നത്. അതായത് മകനെ വാള് പിടിപ്പിച്ച അപ്പനെ മകൻ തന്നെ വെട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് മനസ്സ് ഒത്തിരി തെളിഞ്ഞാണ്. കാരണം അദ്ദേഹത്തിന് ഒത്തിരി ശാരീരിക വൈകല്യം ഉണ്ടായിട്ടും ഇത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഭയങ്കരമാണ്. നിങ്ങളെന്ന് ആലോചിച്ച് ഒരു മനുഷ്യനെ വെട്ടി എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന സുഖം, ഒരു സാഡിസ്റ്റ് സുഖം, എന്നിട്ട് ഇത് ഇങ്ങനെ പ്രചോദിപ്പിച്ച് വിട്ട് അനുഗാമികൾ പോയി കൈവിട്ടുകയാണ് നമ്മുടെ ന്യൂമാൻസ് കോളേജിലെ മാഷിൻ്റെ, ജോസഫ് മാഷിൻ്റെ. അപ്പൊ അതിനെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഒരേ ഇവരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് മനുഷ്യത്വം ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഈ ജോസഫ് മാഷ് വിഷയം വെറുതെ ചർച്ച ചെയ്യുക. ഇവരെന്താ പറയാൻ പോന്നറിയോ, മാഷിനെ വെട്ടിയത് മോശമായിപ്പോയി, ആ മാഷ് ചെയ്തത് തെറ്റായിപ്പോയി. ഇതിനെ ഒരു ഈക്വലിബ്രിയം ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാക്കിയിട്ടേ അത് ചർച്ച ചെയ്യുള്ളൂ. കാരണം നമ്മൾ ഈ അവലപിക്കുന്നു എന്നൊക്കെ പറഞ്ഞപോലെ. അപ്പൊ ഇത്തരം മാനസികാവസ്ഥ ഒരു മതജീർണതയുടെ സ്വഭാവമാണ്. മതം ജീർണിച്ചൊന്നുമല്ല, ജീർണിച്ചൊരു വിശ്വാസം. അതായത് ഏറ്റവും കാടവും ഭ്രാന്തവുമായ ഒരു മതബോധം സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷേ അവർക്കവിടെ കിട്ടിയ സമൂഹത്തിൽ കിട്ടുന്ന ഒരു സ്പേസ് എന്ന് പറയുന്ന മറ്റൊന്നാണ്. ഈ മതവിശ്വാസത്തെ ഒന്ന് സ്കാൻ ചെയ്ത് പരിശോധിച്ച് വിശകലനം ചെയ്യാൻ അതിന് പുറത്ത് ആരും അത്ര തയ്യാറല്ല. അവർക്കറിയാം കാര്യങ്ങൾ, പക്ഷെ തയ്യാറില്ല. തയ്യാറില്ലാത്ത എന്തുണ്ട? ഒന്ന്, ഇവരുടെ വോട്ട് ബാങ്കാണ്. കേരളം പോലെ സ്ഥലങ്ങളിൽ വോട്ട്, ഇന്ത്യ പോലെ സ്ഥലങ്ങൾ മൊത്തം എടുത്ത വോട്ട് ബാങ്ക് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരെ ഭയപ്പെടുന്നു. ഈ കാര്യം പറയാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മൻചാണ്ടി സാറും പിണറായി വിജയൻ സാറും എല്ലാം ഒരു ചില നാളുകൾക്കപ്പുറത്ത് ഒരുമിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ഒരുമിച്ചല്ല, ഒരേ ഘട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ്. അതെന്താന്ന് വെച്ചാൽ ഒരു നമ്മുടെ നർസ് അവര് ഇസ്രയേലിൽ കൊല്ലപ്പെട്ടു. അപ്പൊ അത് അതിനെ അവലപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു രണ്ടുപേരും. അതിൽ ഓരോ വാദമുണ്ട്, മതതീവ്രവാദികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആ മരിച്ച. അല്പം കഴിഞ്ഞപ്പോൾ ഈ മതതീവ്രവാദി എന്നുള്ള എടുത്തം കളഞ്ഞു. പിന്നെ ആരാണ് ഇവർ കൊന്നത്? ഈ മതതീവ്രവാദി എന്ന് എഴുതി പോയാൽ പിണങ്ങുന്ന ആരോ ഇവിടെ ഉണ്ടെന്നർത്ഥം. അത് ഇടരുത്, ഇതാണ് കാര്യം. പിന്നെ എങ്ങനെ വിളിക്കണം നിങ്ങൾ ആലോചിച്ചേ. അപ്പോൾ എന്ത് പറയും? അത് രാഷ്ട്രീയ തീവ്രവാദമാണ് നേരെ. ഇനി ഞാൻ വേറെ ബദൽ കേൾക്കണോ? ഇപ്പൊ PFI എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ പുറത്ത്, ഒരു സൈനികന്റെ പുറത്ത് അവൻ തന്നെ എന്തോ കാണിച്ചെഴുതി. അപ്പോൾ അത് നേരെ പറയുകയാണ് രണ്ട് മതങ്ങളെ തമ്മിൽ കൂട്ടിയടിപ്പിക്കാൻ. അപ്പോൾ PFI രാഷ്ട്രീയമല്ലേ, അത് മതമാകുമോ? ഈ ആക്രമണം നടത്തിയപ്പോൾ അത് മതമല്ല, അത് രാഷ്ട്രീയമാണ്. അല്ല, ഇനി PFI എന്നൊരു പേര് ഇപ്പുറത്ത് ഉപയോഗിച്ച് ഒരുത്തൻ ചെയ്തപ്പോൾ അത് നേരെ മതത്തെ കൂട്ടിയടിപ്പിക്കാൻ. അപ്പോൾ എവിടെ അവർ വീക്കാവുന്നോ അവിടെയൊക്കെ ഇത് സമ്പൂർണ്ണമായിട്ട് ഉപയോഗിക്കും, തിരിച്ചും മറിച്ചുമൊക്കെ. അപ്പോൾ തൗബയിലെ ആ കാഴ്ചപ്പാട്, തൗബയല്ല, അൽബക്കറയിലെ കാഴ്ചപ്പാട്, അത് വളരെ ദുരുപതിഷ്ഠിതമാണ്. അത് മറ്റുള്ള മനോവ സമൂഹത്തിന്, അതായത് മതത്തിൻ്റെ ഇത്തരത്തിലെ സ്വാതന്ത്ര്യമില്ലായ്മയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും കനത്ത തിരിച്ചടി നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഇത്തരം അധ്യായങ്ങൾക്ക് പുത്തൻ വ്യാഖ്യാനങ്ങൾ ചമച്ച് ഒരു പരിഷ്കൃതാശയരുടെ സമൂഹത്തിൽ അവർക്ക് നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് സമകാലിക സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. ഓക്കെ, മറ്റുള്ള ആളുകൾ ഇവിടെ പോകാം, ഞാൻ നിർത്തുന്നു. വളരെ നന്ദി പാസ്റ്ററെ, വളരെ നന്ദി. കാരണം ഞങ്ങൾക്ക് കുറച്ചു നേരം കൊണ്ട് ഞങ്ങൾ വന്ന് ഈ ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു ഉസ്താദാണെന്ന് തോന്നുന്നു, ഞാൻ സത്യത്തെ പഠിക്കാൻ വന്ന ആളാന്ന് പറഞ്ഞു വന്ന്. എന്നാൽ ഇസ്ലാമിൽ നിന്ന് ഞാൻ അതിൽ നിന്ന് ഒരു ലേശം പോലും എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ലെന്നാണ് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അവർക്കുള്ള ഖുറാൻ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം പറയുന്നത് എന്താണ്, അതൊന്ന് വിവരിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയ ആള് അതൊന്ന് വിവരിക്കാൻ പറഞ്ഞപ്പോൾ, സ്തോത്ര യേശു ക്രിസ്തുവിൻ്റെ തന്നെ ആ മത്തപ്പാട്ട്.
കേൾക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? വേറെ ബ്രദറ നമുക്ക് ഇനി ആരും സംസാരിക്കാനില്ലെങ്കിൽ പാസ്റ്റർ ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ? പാസ്റ്ററെ നേരായ ഈ സത്യവിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. സത്യവിശ്വാസത്തിൽ നിന്ന് വേദീകരിച്ചിട്ട് ഒരുത്തം പോയിട്ട് മറ്റൊന്നിനെ സത്യത്തിനെതിരെ നിൽക്കുന്ന കാര്യത്തെ അക്സെപ്റ്റ് ചെയ്താൽ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ അത്? സത്യവിശ്വാസം ഏതു തരം ക്ലെയിം മുഹമ്മദ് നടത്തിയാലും അതിൻ്റെ ബെനഫിഷ്യറി മുഹമ്മദാണ്, എപ്പോഴും അത് ഓർത്തോണം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏത് കാര്യം പഠിച്ചാലും ഈ അവതരിപ്പിക്കുന്ന ആയത്തോ എന്ത് വായിക്കട്ടെ, കല്യാണത്തെക്കുറിച്ചായത്തോ ഏത് എവിടെ ചെന്ന് നിന്നാലോ അതിൻ്റെ ബെനഫിഷ്യറി ഫസ്റ്റ് വൺ മുഹമ്മദാണ്, അദ്ദേഹത്തിനാണ് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നത്. അപ്പം അത് ഈ സമ്പത്ത് പിരിക്കുന്ന കേസാണെങ്കിൽ, കല്യാണം കഴിക്കുന്ന കേസാണെങ്കിൽ, പെണ്ണിനെ ഉപേക്ഷിക്കുന്ന കേസാണെങ്കിൽ, ഉപേക്ഷിച്ചിട്ട് തിരിച്ചെടുക്കുന്ന കേസാണെങ്കിൽ, തെളിവുകളുടെ സാക്ഷിയെ നിരത്തുന്ന അംഗസംഖ്യ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ബെനഫിഷ്യറി അൾട്ടിമേറ്റ് ബെനഫിഷ്യറി മുഹമ്മദാണ്. അപ്പം അതുപോലും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യൻ്റെ സ്വാർത്ഥമായ കുറെ ഇഷ്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ പെർവേർട്ടഡ് ആയ കുറെ മനോനില, ആ മനോനിലയ്ക്ക് അനുഗുണമായിട്ട് അദ്ദേഹം ചിന്തിക്കുന്നു. ആ സങ്കല്പ ലോകത്തിലൂടെ പോകുമ്പോൾ അതിന് വേണ്ട വിഭവങ്ങൾ അദ്ദേഹം സ്വപ്നം കാണുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് മാനുഷികമായി സാധിക്കില്ല. അപ്പോൾ ഒന്ന് പെർവേർട്ടഡ് ആയൊരു മൈൻഡ്, രണ്ട് അതിലൂടെ പോ കാണുന്ന ഡ്രീംസ്. അപ്പം അതിനെ യാഥാർത്ഥ്യമാക്കുക പാടാ, ഭാവന പോലെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഒരു സൂപ്പർ നാച്ചുറൽസിൻ്റെ ഹെൽപ്പ് തേടുക. സൂപ്പർ നാച്ചുറലായ ഒരു പവറുണ്ട്, ആ പവർ പറയുന്നു എനിക്കിന്നത് വേണം, എനിക്കിന്നത് തരണം, എനിക്കിന്നത് കിട്ടണം. അത് എനിക്കെന്ന് പറയാനുള്ളൊരു മടിയുള്ളത് കൊണ്ട് റസൂലെന്ന് അങ്ങാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത് പ്രധാനിക്ക് അല്ലെങ്കിൽ അതിൻ്റെ സ്പോക്സ്മാന് അത് കൊടുക്കാൻ പറഞ്ഞ് അണികളെ അതിന് അനുകൂലമായ വിധത്തിൽ പക്വതപ്പെടുത്തിയെടുക്കുക. ആ പരിപക്വമാക്കി എടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഭയങ്കരമാണ്, ആ സാമർത്ഥ്യത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ സത്യം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടങ്ങൾ ഒരാൾ ചോദ്യം ചെയ്താൽ അത് സത്യവിപരീതമാണ്, അനീതി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നത്തെയാണ് സത്യത്തിൽ ഇവിടെ സത്യനിഷേധം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, യാതൊരു മനുഷ്യനും അന്ന് അകത്തും ചോദിക്കുന്നില്ല ഈ കാണിക്കണ ശരിയാണോ. സൈനവിൻ്റെ വിവാഹം എടുത്താൽ അതാണ് ഏറ്റവും മ്ലേച്ഛമായ കാര്യമല്ലേ. ഒരാൾ പോലും അവിടെ അത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല എന്നതാണ് അവിടെ. ഇനി ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരുവൻ വരുന്നു എന്ന് കണ്ടാൽ പുറത്തൊന്നുണ്ട് കേട്ടോ, അതായത് ഈ അവരുടെ മുസ്ലിം വേളിന് പുറത്ത് കൃത്യമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ചോദ്യം ചെയ്യുന്ന അകത്തുനിന്ന് ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരു ന്യായം പറഞ്ഞതിനെ അങ്ങ് മാറ്റുക, അതിനെന്തെങ്കിലും ഒരു തന്ത്രം കണ്ടുപിടിക്കാൻ അടുത്ത കാര്യം. അപ്പോൾ ഉദാഹരണം സൈനവിവാഹം തന്നെ എടുത്താൽ അതിൽ എന്താ പറഞ്ഞു വരുന്നേ, ഈ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അഡോപ്ഷൻ എന്താണെന്തോ കുഴപ്പമാണ്, അഡോപ്ഷനിൽ എന്താ കുഴപ്പം? അഡോപ്ഷനിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അഡോപ്ഷനിൽ സ്വത്ത് വീതം ചെയ്യുമ്പോൾ സ്വന്തം മക്കൾക്കും ഒക്കെ ആയി പ്രശ്നം വരുന്നു എന്ന് കാണുകയാണെങ്കിൽ അതിനൊരു നിയമം ഇറക്കിയാൽ പോരെ, അഡോപ്റ്റഡ് ചിൽഡ്രൻ ഇത്ര പെർസെൻറ്റേ കാണുള്ളൂ, മറ്റുള്ള കുട്ടികൾക്ക് കൂടുതലുമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് പ്രശ്നം തീർന്നു. അതിന് അഡോപ്ഷനെ തന്നെ തെറ്റാണെന്ന് പറയാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്തവൻ്റെ ഭാര്യയെ കെട്ടേണ്ടി വരിക, ഭാര്യയെ കെട്ടുക, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ അതിന് വീണണം വിദ്യയാക്കുന്ന ഒരു തന്ത്രജ്ഞത. അപ്പൊ അതിനെ ചോദ്യം ചെയ്താൽ സത്യനിഷേധം. അപ്പൊ സത്യനിഷേധത്തിന്റെ ലിസ്റ്റ് എടുക്കാം. എന്തൊക്കെ ലിസ്റ്റ്? പായിഷ, അതൊരു കൊച്ചു പെൺകുട്ടിയല്ലേ എന്ന് അബൂബക്കർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഫോഴ്സ് കൂടിപ്പോയാൽ, നോ എന്നൊന്ന് പറയാൻ അബൂബക്കർ തയ്യാറായാൽ അതാണ് സത്യനിഷേധം ഇവരെ സംബന്ധിച്ചിടത്തോളം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സൗദയുടെ സൗദ ഉപേക്ഷിക്കുന്നു. അപ്പോൾ ഒരാൾ പറയുന്നത് ഒരു നല്ല മനുഷ്യനെ ചേർന്നല്ലോ, ഈവൻ സൗദ പോലും പറഞ്ഞു പോയാൽ അതാണ് സത്യനിഷേധം. മനസ്സിലായില്ലേ? അപ്പൊ സത്യനിഷേധത്തിന് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റോ ഒന്നുമല്ല. അതിന് നമുക്ക് ഏതെങ്കിലും ഇപ്പൊ സത്യത്തിന് സത്യം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമ്മള് മറ്റേ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിരിക്കുമല്ലോ ആപേക്ഷികത. നുണയല്ലാത്തതാണ് സത്യം, സത്യം അല്ലാത്തതാണ് നുണ, ഇങ്ങനെ പഠിക്കാമല്ലോ. അപ്പോൾ അത് ഒക്കെ വെച്ച് നോക്കി വിലയിരുത്താൻ പറ്റുന്ന ഒന്നല്ല ഇസ്ലാമിലെ സത്യം. അപ്പൊ ഇസ്ലാം എപ്പോഴും പറയുന്ന ഈ സദ്ഗുണങ്ങളായി പറയുന്നതൊക്കെ സാധാരണ മനുഷ്യന്റെ വീക്ഷണത്തിൽ അതെല്ലാം ദുർഗുണങ്ങളാണ്. അതാണ് ഉദാഹരണം, നമ്മുടെ ബാലശ്ശേരിയല്ലേ പറഞ്ഞത് തല അറുക്കുന്നതാണ് കാരുണ്യം. നമുക്കത് കാരുണ്യമേ അല്ല, നമുക്കത് ഭീകരതയാണ്. അതുപോലെ ഈ പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ അവളോട് വാത്സല്യം തോന്നുന്നതാണ് മനുഷ്യൻ ഏറ്റവും യോഗ്യം. അത് നിരീശ്വരവാദിക്കും അത് ആ ബോധമാണുള്ളത് നോർക്കണം. ദൈവം ഇല്ലാത്തൊരു മനുഷ്യൻ്റെയും അകത്ത് ദൈവം എഴുതിയിട്ടിരിക്കുന്ന തലച്ചോറിലെ ബോധം അത് തെറ്റാണ് എന്നാണ്.
ആ തെറ്റ് പോലും തിരിച്ചറിയാൻ കഴിയാതെ അധമമായി പ്രവർത്തിക്കുന്ന ഗുരുവനോട് അത് തെറ്റാണ് എന്ന് പറയുന്ന പറഞ്ഞാൽ അത് സത്യനിഷേധം എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുന്ന ഒരു കാടത്തത്തിന്റെ അത്രയും അധമമായൊരു ബോധത്തിന്റെ ആ ഭീകരതയുടെ ആഴം മനസ്സിലാക്കാൻ ഈ സുഹൃത്തുക്കൾ അമാന്തിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചോളം സങ്കടകരമായി തോന്നുന്നത്, നിരാശാജനകമായി തോന്നുന്നത്. അത് പഠനം പോലും ആവശ്യമില്ല, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ വിദ്യാഭ്യാസം വേണ്ട, ജനാധിപത്യ ബോധം വേണ്ട, സാമാന്യ ബോധം, ദൈവം മനുഷ്യന്റെ ഉള്ളിൽ സൃഷ്ടിച്ച സാമാന്യ വിവരം കൊണ്ട് അതിനെ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ സത്യം എന്ന പദത്തിനോ കരുണ എന്ന പദത്തിനോ നീതി എന്ന പദത്തിനോ സ്നേഹം എന്ന പദത്തിനോ ഒന്നും സാധാരണ മനുഷ്യൻ കൊടുക്കുന്ന പരമ്പരാഗതമായ അർത്ഥബോധങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നിഷേധം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ, നന്മയുടെ വഴി തിരഞ്ഞെടുക്കലാണ്. ഒപ്പം ഈ സംബടി ഗീവ് ഓഫ് ഖുറാൻ, ഒരാൾ ഖുറാനോ അല്ല ഇസ്ലാമിനെ ഉപേക്ഷിച്ചിട്ട് പുതിയതൊന്നിനെ തേടലാണ് സത്യത്തിൽ സത്യം എന്ന് പറയുന്നത്. അത് തിരഞ്ഞെടുക്കുന്നത് സത്യനിഷേധം എന്ന് വിളിക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗത്തിലാണ് ഇസ്ലാമിക ലോകം ചെന്ന് പെട്ടിട്ടുള്ളത്. അതുകൂടെ ഞാനൊന്ന് കൂട്ടിച്ചേർക്കുന്നു.